നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ നടത്താൻ, അത്ഭുത കാര്യങ്ങൾ കാണിച്ചു തരാൻ കഴിവുള്ള ദേവനാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ മായകൾ, ലീലകൾ, അത്ഭുതങ്ങൾ അപ്രാപ്യമെന്ന് കരുതിയത് നിമിഷ നേരം കൊണ്ട്, ക്ഷണനേരം കൊണ്ട് നടത്തിയെടുക്കാൻ സാധിക്കുന്ന ദേവനാണ്, അതിശക്തിയാർന്ന മൂർത്തിയാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷ്ണുമായ കുട്ടിച്ചാത്തനെ വിളിച്ചിട്ടുള്ളവർക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആപത് ഘട്ടത്തിൽ എൻ്റെ വിഷ്ണുമായ സ്വാമി രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് ഈ ഒരു അത്ഭുതം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. കാരണം എത്ര വലിയ സങ്കട കടലിൽ മുങ്ങിത്താഴുന്ന ഭക്തനായാലും വിഷ്ണുമായ സ്വാമിയെ വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സങ്കട കടലിൽ നിന്ന് കൈപിടിച്ചുയർത്തി ഈ ലോകത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ കൊണ്ടുവന്നിരുത്തി രക്ഷപ്പെടുത്തുന്ന, അനുഗ്രഹം കൊണ്ട് വാരിക്കോരി മൂടുന്ന ദേവനാണ് വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്നത്. ജന്മന വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹമുള്ള, ജന്മന വിഷ്ണുമായ സ്വാമിയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ആ നാളുകാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിചയത്തിലോ അല്ല ഇനി നിങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ സാധാരണ മനുഷ്യരെക്കാൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കാണിക്കുന്നവരാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ജീവിതവുമായിട്ട് ഈ നാളുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതവുമായിട്ട് ഈ കാര്യങ്ങളൊന്ന് തട്ടിച്ചു നോക്കുക. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് വീഡിയോ കഴിഞ്ഞു കഴിയുമ്പം പറയാവുന്നതാണ്. മൊത്തം ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുക. പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ധൈര്യമായിട്ട് തിരുമേനി ഇത് ശരിയാണ്, തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ തെറ്റാണ്, ഇത് പൊട്ടത്തരമാണ് എന്നുള്ളതും നിങ്ങൾക്ക് പറയാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആദ്യം തന്നെ ഈ നക്ഷത്രക്കാരെ പരിചയപ്പെടാം. അത്തം, പുണർദം, ഭരണി, പൂരം, പൂയം, ചതയം, പൂരാടം, തിരുവാതിര, പൂരുരുട്ടാദി, മൂലം, ഈ 10 നക്ഷത്രക്കാരാണ് വിഷ്ണുമായ നക്ഷത്രങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകളുള്ള, ഒട്ടേറെ സവിശേഷതകളുള്ള നക്ഷത്രക്കാരാണ് ഇക്കൂട്ടർ. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത പറയുകയാണ്, സ്വന്തം കഴിവിലും കഴിവുകേടിലും ഉത്തമ വിശ്വാസമുള്ളവരായിരിക്കും ഈ നാളുകാരെന്ന് പറയുന്നത്. ലോകം ഇവരെ തിരിച്ചറിയാൻ വൈകിപ്പോകും എന്നുള്ളതാണ്. ഇവർക്കറിയാം ഇവരുടെ കഴിവും കഴിവുകേടും ഒക്കെ നല്ല ഉത്തമ ബോധ്യമാണ്. പക്ഷെ ലോകം ഇവരെ തിരിച്ചറിയാൻ വൈകും. പലപ്പോഴും മാറ്റി നിർത്തപ്പെടുകയും പലപ്പോഴും ഒഴിവാക്കപ്പെടുകയും പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ സൈഡ് ലൈൻ ചെയ്തു പോവുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. പക്ഷേ ഇവർ ശക്തിയുള്ളവരാണ്, സത്യമുള്ളവരാണ്. ഇവരാ മറ നീക്കി, ഇവരെ മാറ്റി നിർത്തിയതിൽ നിന്നൊക്കെ ഇവർ രക്ഷപ്പെട്ട് ഇവർ ഉയരങ്ങളിൽ എത്തപ്പെടും. ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള ചുറ്റുമുള്ളവരിൽ നിന്ന് ഏറ്റ തിരിച്ചടികളും കഷ്ടപ്പാടുകളും ഒക്കെ തള്ളി നീക്കി, മറ നീക്കി ഇവരൊരു കാലത്ത് പുറത്തു വരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വിചാരിച്ചാൽ ഏത് കാര്യവും ഏതറ്റം വരെയും പോയി നേടിയെടുക്കാൻ മനസ്സുള്ളവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി, ഉള്ളിൽ തട്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഊണും ഉറക്കവും വരെ ഉപേക്ഷിച്ച് അതിനുവേണ്ടി കഠിന പരിശ്രമം ചെയ്യുന്നവരാണ്. മറ്റൊരാളുടെ വാക്ക് കേട്ടൊന്നും പ്രവർത്തിക്കുന്നവരല്ല. സ്വന്തം ബോധ്യത്തിൽ എനിക്കിത് വേണം, എനിക്കിത് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ കാര്യമാണ് എന്ന് സ്വയം വിചാരിച്ചെങ്കിൽ മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ. ഇനി അച്ഛനായാലും അമ്മയായാലും നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒക്കെ ഇവരേതെങ്കിലും കാര്യത്തിന് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇവർ തോന്നി തന്നെ ചെയ്യണം എന്നുള്ള പ്രത്യേകതയുള്ളവരാണ് ഇക്കൂട്ടർ. ഇത് ചെറുപ്പം മുതലേ ഇവർക്കുള്ള ഒരു സ്വഭാവമായിരിക്കും. ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ,
ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കില്ല, ഇവർ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അതായത് എപ്പോഴും ഷോർട്ട് കട്ടുകളും എങ്ങനെ ഇത് പെട്ടെന്ന് തീർക്കാമെന്നും എങ്ങനെ ഇത് ഒരുപാട് കഷ്ടപ്പെടാതെ ചെയ്യാമെന്നുള്ള ചിന്തയായിരിക്കും ഇവരെ പലപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. ചുമ്മാതെ മാട് പോലെ കിടന്ന് പണിയെടുക്കുന്നവരായിരിക്കില്ല ഇക്കൂട്ടരെന്ന് പറയുന്നത്. സ്മാർട്ട് വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നവരായിരിക്കും. പലപ്പോഴും ഇവർക്ക് ഉറ്റവരുടെയും ഉടയവരുടെയും ഭാഗത്തു നിന്നായിരിക്കും പല വിഷമങ്ങളും പല ദുഃഖങ്ങളും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ നേരിടുന്നത്. അതായത് ഒരിക്കൽ നമ്മൾ വിചാരിക്കും നമ്മളുടെ കഷ്ടകാല സമയത്ത് ഇവരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാകും, നമുക്കൊരു ദുഃഖം വന്നാൽ ഇവരൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഉണ്ടാകുമെന്ന് കരുതുകയും, എന്നാൽ ആ ദുഃഖസമയം ആ കഷ്ടകാല സമയത്ത് ഈ പറഞ്ഞവരെ ഒന്നും അല്ലെങ്കിൽ ഈ വിചാരിച്ചവരെ ഒന്നും കാണാൻ സാധിക്കാത്തവരുമായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. ഇവർക്ക് അങ്ങനെ ഒരു ദുരനുഭവം അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും എന്നുള്ളതാണ്. അതായത് പലപ്പോഴും ബന്ധുക്കളും ഏറ്റവും അടുത്ത് നിന്നവരും ഒക്കെ ഒരാവശ്യ സമയത്ത് ഉപകരിക്കാതിരുന്ന അനുഭവങ്ങൾ ഇവർക്ക് കൂടുതലായിരിക്കും. ഏതൊരു കാര്യത്തിനിറങ്ങിയാലും അന്വേഷണത്വരെയുള്ളവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നവരാണ്. ചിന്ത ഇവർക്കൊരു അനുഗ്രഹം തന്നെയാണ്. ഇവരുടെ ഈ ചിന്തയും അന്വേഷണത്വരെയും ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഇവരെ സഹായിച്ചിട്ടുണ്ട്. പല വ്യക്തികളിൽ നിന്നുള്ള, പല സാഹചര്യങ്ങളിൽ നിന്നുള്ള, പല ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇവരുടെ ഈ ഒരു അന്വേഷണത്വര, ഈ ഒരു അന്വേഷണ ചിന്ത, എല്ലാത്തിലും വളരെ ക്യൂരിയസ് ആയിട്ടുള്ള മനുഷ്യരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം സൗന്ദര്യ ബോധമൊക്കെ ഉള്ളവരായിരിക്കും, തീരെ ബോറന്മാരായിരിക്കില്ല. അതുപോലെ തന്നെ ഉള്ള വസ്ത്രം, ഒരുപാട് വലിയ വിലവെടുപ്പുള്ളതൊന്നും ഇല്ലെങ്കിലും ഉള്ള വസ്ത്രം നല്ല വൃത്തിയായിട്ട് ധരിച്ച് നീറ്റായിട്ട് പോകണം, നീറ്റായിട്ട് ഒരു വഴിക്ക് പോകണം, യാത്ര ചെയ്യണമെന്നൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ചുമ്മാതെ അലങ്കോലമായിട്ട് അലക്ഷ്യമായിട്ട് ഒരു സൗന്ദര്യബോധവും ഇല്ലാതെ തീരെ ബോറായിട്ട് നടക്കുന്നവരായിരിക്കില്ല. ഉള്ളത് നല്ല വൃത്തിയായിട്ട് നല്ല ഏറ്റവും ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്ത് ധരിച്ചുകൊണ്ട് പോകുന്നവരായിരിക്കും ഇക്കൂട്ടർ. സമൂഹത്തിൽ നിലയും വിലയും ഇവർ തങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കുന്നവരാണ്. അതായത് ഇവർ ആരെടുത്തും പോയിട്ട് എന്നെ ബഹുമാനിക്കൂ, എന്നെ എനിക്ക് നിലയും വിലയും തരൂ, അതിനു വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടലുകൾക്ക് പോകുന്നവരായിരിക്കില്ല. ഇവരുടെ പ്രവൃത്തി കണ്ട്, ഇവരുടെ ആത്മാർത്ഥത കണ്ട് ലോകം ഇവരെ വിലവെക്കും എന്നുള്ളതാണ്. കഷ്ടതകളും ദുഃഖങ്ങളും ഒന്നും പറഞ്ഞു നടക്കുന്നവരും ആരുടെയും സഹതാപം ആവശ്യപ്പെട്ട് നടക്കുന്നവരുമായിരിക്കില്ല ഇക്കൂട്ടരെന്ന് പറയുന്നത്. ഇവർക്ക് ആരുടെയും സഹതാപം ആവശ്യമില്ല, കഷ്ടതകളും ദുരിതങ്ങളും പറഞ്ഞു നടക്കാൻ ഇവരൊട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ പറഞ്ഞ് സഹതാപം തേടുന്ന ആളുകളുമായിരിക്കില്ല ഇക്കൂട്ടരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരെയും താങ്ങിയും തൂങ്ങിയും നിൽക്കുന്നവരായിരിക്കില്ല ഇക്കൂട്ടരെന്ന് പറയുന്നത്. തികഞ്ഞ അഭിമാനികളായിരിക്കും. ആരെടുത്തും ആശ്രയിക്കാനും അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു വലിയ ആളാണെന്ന് കരുതി അയാളുടെ കൂടെ പോയി നിൽക്കാനും അയാളുടെ ചേർന്ന് നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാനും അങ്ങനെ ഒന്നും വിചാരിക്കുന്നവരല്ല. തൻ്റേതായ ഒരു വ്യക്തിത്വം, ആരെയും ആശ്രയിക്കാതെ അവനവൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ ഒരു സ്വഭാവം കൊണ്ട് ഇവർക്ക് അത്യാവശ്യം ശത്രുക്കളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു സമൂഹത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളായിരിക്കും. അയാളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അയാളുടെ കൂടെ പോയി നിൽക്കും, വലിയ ബഹുമാനം കാണിക്കും. പക്ഷേ ഇവരങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം ഇവരുടേതായ രീതിയിൽ പോയി ഇവർക്ക് ബഹുമാനം കൊടുക്കണം എന്ന് അർഹിക്കുന്ന ഒരാളാണെന്ന് തോന്നിയാൽ ബഹുമാനിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഇവരങ്ങനെ ആരെടുത്തും ഏഞ്ഞുകയറി മിണ്ടാൻ പോകുന്നവരോ അല്ലെങ്കിൽ ഏച്ചുകെട്ടി ബഹുമാനം കാണിക്കുന്നവരോ ആയിരിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇവരെ അത്ര ഇഷ്ടമായിരിക്കില്ല. ഒരു ചെറിയ ശത്രുതയും ഒരു ദേഷ്യമൊക്കെ ഇവരോട് തോന്നാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവർ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കളോട് ഹൃദയബന്ധം വളരെ കൂടുതലായിരിക്കും. വലിയ മക്കളുമായിട്ട് ഹൃദയബന്ധം കൂടുതലുള്ള വ്യക്തികളായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. ഒരു കാര്യത്തിനൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എല്ലാം അത് ഭംഗിയായിട്ട് തീർത്ത് വീട്ടിൽ വരുന്നത് വരെ ഒരു സമാധാനമില്ലാത്തവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച്, ഒരാൾ പറയുന്നതെല്ലാം കണ്ണു അടച്ച് വിഴുങ്ങി വിശ്വസിച്ച് വരുന്ന കൂട്ടരായിരിക്കില്ല. ആരെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാതെ എല്ലാത്തിലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉള്ള എല്ലാവരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാത്തവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. പൊതുവേ ഇവർ സമാധാനപ്രിയരായിരിക്കും. അനാവശ്യമായിട്ട് കയർക്കാനോ ആളുകളുടെ തോളേ കയറാനോ ഒന്നും പോകുന്നവരായിരിക്കില്ല.
പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവരെ പിടിച്ചാൽ കിട്ടത്തില്ല, അതൊരൊന്നൊന്നര ദേഷ്യമായിരിക്കും എന്നുള്ളതാണ്. അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകത. അതങ്ങനെ ഇങ്ങനെയൊന്നും വരത്തില്ല, വന്നാൽ തീർന്നു എന്ന് പറയത്തക്ക രീതിയിലുള്ള ദേഷ്യമായിരിക്കും ഇവരുടേത്. പൊതുവെ വളരെ സമാധാനപ്രിയരാണ്, സഹായികളായിരിക്കും, പരോപകാരികളായിരിക്കും, നല്ല ആളുകളെയൊക്കെ സഹായിക്കാൻ മനസ്സുള്ളവരായിരിക്കും. വരവിനേക്കാൾ അല്പം ചെലവ് കൂടുതലുള്ളവരായിട്ടാണ് കാണുന്നത്. ഇച്ചിരി കൂടുതൽ ചെലവൊക്കെ ചെയ്യുന്നവരാണ്, കയ്യിൽ വരുന്നതൊക്കെ ചിലപ്പം പെട്ടെന്ന് തന്നെ തീർന്നു പോകാനൊക്കെ സാധ്യതയുള്ളവരൊക്കെയാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയോട് പ്രത്യേകം ഒരു റെസ്പെക്റ്റ് പുലർത്തുന്നവരാണ്. ജീവിത പങ്കാളി ഒരു അടിമയായിട്ട് കാണുന്നവരൊന്നും ആയിരിക്കില്ല, അവരുടെ കാര്യത്തിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തും, ഒരു റെസ്പെക്റ്റും പരിഗണനയൊക്കെ കൊടുക്കുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. പൊതുവെ പോസിറ്റീവായിട്ടുള്ള മനുഷ്യരാണ്, ഒരുപാട് നല്ല മനസ്സിനുടമകളായിട്ടുള്ള, തിരിച്ചറിയപ്പെടാതെ പോകുന്ന മനുഷ്യരെ നമുക്ക് ഈ നക്ഷത്രത്തിൽ കാണാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.